ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മുത്തുസ് കിച്ചൺ ടെക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏകദേശം 200 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യം 1/2 ടീസ്പൂൺ നെയ്യാണ്. ഞാൻ എടുത്തത് ഡാൽഡയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര, അതിലേക്കൊരു ഏലക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1 മുറി തേങ്ങയാണ്. ഞാനതൊന്ന് ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യം കുറച്ച് പാല്, അതുപോലെ 1 ടീസ്പൂൺ പാൽപ്പൊടി. പിന്നെ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ കുറച്ച് നിലക്കടലയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാല് ഞാൻ ഇതൊരു നമുക്ക് ഈ റവ വെന്ത് കിട്ടാനുള്ള അത്രയാണ് എടുത്തത്. അതായത് ഒരു 100 ഗ്രാം എടുത്തിട്ടില്ല, അതിൽ കുറച്ച് ഒരു 50 ഗ്രാമിൽ അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് ഈ ഒരു തേങ്ങ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനിത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, അല്ലെങ്കിൽ കളർ മാറിയിട്ട് പോവും. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ പിടിക്കാതെ തന്നെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കളറൊന്നും മാറാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ തേങ്ങ ചിരവിയിട്ട് ഡ്രൈ ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ വീട്ടിൽ തേങ്ങയൊക്കെ എല്ലാ ആളുകൾക്കും ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാം വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചൂടാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് നമ്മളെ റവ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നെയ്യ് ഇതിൻ്റെ ഒരു നമ്മൾ എടുത്ത് വെച്ച ഇതിൻ്റെ ഒരു പകുതിയാണ് എടുത്തത്. ഫുള്ളായിട്ട് എടുത്തിട്ടില്ല, ബാക്കി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഉപയോഗിക്കാനാണ്. അപ്പോൾ ഞാൻ ഒരു പകുതി നെയ്യ് ഇതിലേക്ക് എടുത്തു. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള റവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ തീ വളരെ കുറച്ചിട്ട് കൊടുക്കണം, അത് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗമൊക്കെ കരിഞ്ഞിട്ട് പോവും. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്യിൽ കിടന്നിട്ട് ഈ ഒരു റവ നന്നായിട്ട് വെന്തിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ അധികം നെയ്യൊന്നും ചേർത്തിട്ടില്ല, 2 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ പകുതിയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുക്കുക. പിന്നെ നമുക്ക് നമ്മളെ വറുത്തെടുത്ത തേങ്ങ കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കതൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ഒരു റവ ഒരു 2 മിനിറ്റിലധികം ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് ഈ ഒരു തേങ്ങ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രൈ ആക്കിയിട്ടുള്ള പൊടിച്ചെടുത്തിട്ടുള്ള തേങ്ങ പകുതി ഭാഗം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പകുതി നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ പകുതി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് വേവിക്കുക കേട്ടോ. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് ചൂടാറിയ ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ ഒന്നുകൂടെ ഇത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ ഇത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഒന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഞാനിത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിച്ചെടുക്കുന്നതൊന്നുമല്ല, നമ്മൾ ഏലക്ക ചേർത്തുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിച്ചെടുത്തത്.
അപ്പോൾ പഞ്ചസാര ഞാൻ ഒരു മുക്കാ ഭാഗത്തിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുത്തത് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത നിലക്കടലയാണ്, അതായത് പീനട്സ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് അണ്ടിപ്പരിപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ പൊടിച്ചെടുക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പൊടിച്ചെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാനിതിലേക്ക് ചേർത്തത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളം ചേർക്കണമെന്നില്ല, പാൽ കുറച്ച് കൂടുതൽ എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാൽ ഇവിടെ കുറവായതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പാലിൽ കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പാൽപ്പൊടി ഒന്നും ഇതിലേക്ക് നിർബന്ധമല്ല, കാര്യമല്ല, ഞാൻ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തതാണ്. പിന്നെ ഇതിലേക്ക് അല്പം വാനില എസൻസും കൂടെ ചേർക്കുക. വാനില എസൻസും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്, നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ബാക്കി എടുത്തിട്ടുള്ള ഈ ഒരു നെയ്യും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കാരണം 2 ടീസ്പൂണ് നെയ്യ് എടുത്തതിൽ പകുതി കുറച്ച് നേരത്തെ നമ്മൾ ചേർത്തു, ബാക്കി ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പാലും അതുപോലെ നെയ്യ് ഒക്കെ അതുപോലെ വാനില എസൻസ് ഒക്കെ ചേർക്കുമ്പോൾ അതിൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ല പോലെ വെന്തിട്ട് കിട്ടും കേട്ടോ. അപ്പൊ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ല പോലെ ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഇപ്പൊ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര അതുപോലെ ഡ്രൈ കോക്കനട്ടും കൂടെ രണ്ടിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ലഡു ഷേപ്പിലാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഈ ഒരു ഷുഗറിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഡ്രൈ കോക്കനട്സിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, അതായത് ഈ ഒരു പഞ്ചസാര അതുപോലെ ഈ ഒരു നാളികേരം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്താലും മതി. 2 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നവരെന്തായാലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് പാൽപ്പൊടിയൊക്കെ ചേർത്തിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു സ്വീറ്റ് നിങ്ങൾക്ക് ഈ കുറഞ്ഞ ചൂടോടു കൂടി തന്നെ ഇപ്പോൾ തന്നെ കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊന്ന് നല്ല പോലെ സെറ്റായിട്ട് വേണമെങ്കിൽ ആ രീതിയിലും കഴിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മളിത് പുറത്തൊരു ടിന്നിലൊക്കെ അടച്ചു വെച്ചാൽ 2-3 ദിവസമൊക്കെ എന്തായാലും കേടുവരാതെ കിട്ടും. ഇപ്പോൾ ഇതെല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എള്ളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കടിക്കുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്വീറ്റ് ഇവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങൾ റവ വെച്ചിട്ട് ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഞാനിടുന്ന ഇതുപോലത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ഒരു ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. താങ്ക് യു.